പരംശാന്തി ബാപ്പുജി, ബാപ്പുജി നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ ചോദ്യമാണ്, ഒരു പക്ഷേ മൃത്യുവിൻ്റെ സമയത്ത് സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ സ്ഥൂല ശരീരം രണ്ടും അസുഖത്തിൽ ആണെങ്കിൽ അപ്പോൾ ആത്മാമുക്തി അല്ലെങ്കിൽ ജീവൻ മുക്തി എങ്ങനെ കിട്ടും? നിങ്ങൾ പറയൂ. മുക്തി പിന്ന ജീവൻ മുക്തി പ്രാപ്തമാക്കാൻ ആത്മാവിൽ പരമപ്രകാശം വേണം. അത് ജ്ഞാനമാർഗത്തിൽ നിന്നു കിട്ടും. സ്വയത്തിനെ അറിയൂ. ആത്മ ആത്മസ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യാതെ മുക്തി പിന്ന ജീവൻ മുക്തി കിട്ടുകയില്ല. ഏതെങ്കിലും ആത്മ ആയിക്കോട്ടെ, അന്തിമ സമയത്തിൽ മുക്തി പ്രാപ്തം ആകും. ആത്മാവിലും കർമാതീത് അവസ്ഥ ആവശ്യമാണ്. മുക്തി പിന്ന ജീവൻ മുക്തി പ്രാപ്തം ചെയ്തു ആത്മകൾക്ക് കർമാതീത അവസ്ഥ ആവശ്യമാണ്. കർമാതീത അവസ്ഥ ആകുവാൻ വേണ്ടി മുക്തി കിട്ടിയ ആത്മകൾ അന്തിമ സമയത്തിൽ മുഴുവനും മൾട്ടിവേഴ്സ് മാറുമ്പോൾ ഈ ഭൂമിയിൽ വേഹത്തിൻ്റെ ആത്മക്കൾ അവരുടെ സ്വരൂപം എടുത്തിട്ട് വേഹത്തിൻ്റെ ആത്മക്കൾ ആദ്യം കർമാതീത് അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പരംശാന്തിയുടെ വൈബ്രേഷൻ പടരും. പിന്നീട് പരംശാന്തിയുടെ വൈബ്രേഷൻ പടർന്നു എല്ലാവരും പരംശാന്തി പറയും. മുക്തി പിന്ന ജീവൻ മുക്തി ആത്മകൾ രണ്ടുപേരും. അപ്പോൾ പരംശാന്തി പറഞ്ഞാൽ മെല്ല പരംശാന്തിയുടെ വൈബ്രേഷൻ അവരുടെ ഓറയിൽ കയറും. വായുമണ്ഡലത്തിൻ്റെ നാല് ഇടത്തും പരംശാന്തി ആയതുകൊണ്ട് എങ്ങനെ ഇപ്പോൾ നെഗറ്റീവ് വായുമണ്ഡലം ഉള്ളതുപോലെ വായുമണ്ഡലത്തിൻ്റെ ഓരോ സെല്ലിലും നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു അല്ലേ? ശ്വാസം എടുക്കുമ്പോഴും ഓരോ സെല്ലിലും നെഗറ്റിവിറ്റി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രാണശരീരം നെഗറ്റീവ് ആകുന്നു, കാരണ ശരീരം എഫക്റ്റ് ആകുന്നു. കാരണ ശരീരത്തിൽ നിന്നു സൂക്ഷ്മ ശരീരം പിന്നെ സ്ഥൂല ശരീരവും എഫക്റ്റ് ആകുന്നു. വായുമണ്ഡലത്തിൻ്റെ കാരണം കൊണ്ട് ആകുന്നതല്ല അല്ലേ? സൂക്ഷ്മത്തിൽ അസുഖം വരുന്നു. ആദ്യം സൂക്ഷ്മത്തിൽ രോഗം വരുന്നു, പിന്നെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, പിന്നെ ദേഹത്തിൻ്റെ എഫക്റ്റ് മനസ്സിനും, മനസ്സിൻ്റെ എഫക്റ്റ് ദേഹത്തിനും ഉണ്ടാകും. ഇനി കുറച്ച് കഴിയുമ്പോൾ പരംശാന്തിയുടെ വൈബ്രേഷൻ പടരും. അപ്പോൾ മെല്ലെ ജനങ്ങൾ ശാന്തി തേടി പോകും. ഇപ്പോഴൊക്കെ ശാന്തി തേടി പർവ്വതത്തിൻ്റെ മുകളിലേക്കൊക്കെ പോകുന്നു. ഇനി വരുന്ന സമയത്ത് മനുഷ്യൻ ജ്ഞാനമാർഗത്തിൽ നടക്കും. ഭക്തിമാർഗത്തിൽ ഇപ്പോൾ ശാന്തിയില്ല. അമ്പലങ്ങളിൽ നടന്നു ജ്ഞാനത്തിനു വേണ്ടി, എത്രയോ ഗുരുക്കളെ ആക്കി. ചിലവർ 10-13 ഗുരുക്കൾ ഉണ്ട്. പിന്നെ ജ്ഞാനത്തിനു വേണ്ടി അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ഇൻ്റർനെറ്റിൽ നോക്കുന്നു. അവർ വളരെ അധികം ബുദ്ധിമാൻമാർ ആണെങ്കിൽ പരംശാന്തിയുടെ വൈബ്രേഷൻ പടർത്തും. ഇനി വരുന്ന സമയത്ത് പരംശാന്തിയുടെ വൈബ്രേഷൻ എല്ലാവർക്കും ടച്ചാകും. സൂക്ഷ്മ ശരീരത്തിൽ എവിടെയൊക്കെ കുറവുണ്ട്, എന്തുകൊണ്ട് എന്നാൽ ഇനി വരുന്ന സമയത്ത് പരിവർത്തനം അനുഭവപ്പെടും. ഈ ലോകത്തിൽ പരിവർത്തനം എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ പരംശാന്തിയുടെ വൈബ്രേഷൻ ഈ ലോകത്തിൽ വൈബ്രേഷൻ ടച്ച് ചെയ്തു ഇഫക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ സൂക്ഷ്മ അല്ലെങ്കിൽ സ്ഥൂല ശരീരത്തിൻ്റെ എഫക്റ്റ് ആകട്ടെ, കാരണ ശരീരത്തിൻ്റെ എഫക്റ്റ് ആയാലും, മഹാപാപി ആത്മായാലും മഹാ അസുരനായാലും എല്ലാ ആത്മകൾക്കും പരംശാന്തിയുടെ വൈബ്രേഷൻ ടച്ചാകും. അപ്പോൾ തന്നെ താൻ പരംശാന്തി പറയാൻ തുടങ്ങും. വിനാശകാരിയും പരംശാന്തിയും പറയും. ശാന്തി വേണമെന്ന് ഉണ്ടെങ്കിൽ പരംശാന്തി പറയേണ്ടി വരും. ദേഹത്തിൻ്റെ പരംശാന്തി ആലോചിക്കൂ, പറയൂ, പരംശാന്തി കിട്ടും. അതുകൊണ്ട് മെല്ലെ പരംശാന്തിയുടെ മന്ത്രം മുഴുവൻ വായുമണ്ഡലം മാറ്റും. വായുമണ്ഡലത്തിൽ പരംശാന്തി ഉണ്ടാക്കും. മുക്തി കിട്ടുന്ന ആത്മകൾ അവരും പരംശാന്തി പറയാൻ തുടങ്ങും. പരമാത്മാവിൻ്റെ ജ്ഞാനം അന്ത്യത്തിൽ കിട്ടും. ഞാൻ ആത്മാവാണ്, പിന്നെ ആത്മസ്വരൂപത്തിൽ നിന്നുകൊണ്ട് അവർ ആൽമൈറ്റി അതോറിറ്റിയെ ലാസ്റ്റിൽ കുറച്ച് സമയത്തിന് ജ്ഞാനം വന്നാൽ അവർ ആൽമൈറ്റി അതോറിറ്റിയിൽ നിന്നു ആത്മ പവർ എടുക്കും. പവർ എടുത്താൽ വിക്രമ വിനാശമാകും. മുക്തിയോ ജീവൻ മുക്തിയോ കിട്ടുന്നവരും അന്ത്യസമയത്ത് ആൽമൈറ്റി അതോറിറ്റിയെ ഓർമ്മിക്കുക തന്നെ ചെയ്യണം. ഏത് ധർമ്മം, പദം, സമ്പ്രദായം ആയാലും ആൽമൈറ്റി അതോറിറ്റിയുടെ ശരണത്തിൽ പോകേണ്ടി വരും.
അവർ ദേഹത്തിൻ്റെ കലയുടെ പരന്താമത്തിലാണ് താമസിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പവർ കൊടുത്തു എല്ലാവരെയും പവറിൽ നിന്നും മാത്രം മുക്തി ജീവൻ മുക്തി കിട്ടും. പവറില്ലാതെ മുക്തി ജീവൻ മുക്തി കിട്ടുകയില്ല. കർമാതീത് അവസ്ഥയും ആകില്ല. കർമാതീത് അവസ്ഥ ആയി മെല്ലാ മെല്ലാ ആത്മക്കൾ മുക്തി ജീവൻ മുക്തിക്ക് വേണ്ടി പോകുന്നതിന് മുമ്പേ ദുഃഖം വേദന അനുഭവിക്കും. സ്വയം അവർ പറയും, ഞാൻ മഹാപാപിയാണ്. അവർ സ്വയം അവരെ ഇടിക്കും ചെയ്യും. അങ്ങനെയുള്ള സമയം വരാൻ പോകുന്നു. ഈ വലിയ വലിയ പാപകർമ്മം ചെയ്യുന്ന ഭ്രഷ്ടാചാരി ഉണ്ടല്ലോ, അവർ സ്വയത്തിനെ അടിക്കും. അവർ പറയും, ഞാൻ മഹാപാപി ആത്മാവാണ്, എന്നെ അടിക്കൂ. അതേസമയം ജനങ്ങൾ പരമശാന്തിയുടെ വൈബ്രേഷൻ, മനുഷ്യർ പരമശാന്തിയുടെ ആഹാരം കഴിക്കുവാൻ കുടിക്കുവാൻ ഒന്നിൻ്റെ ആവശ്യവും ഇല്ല. ഏത് സ്ഥൂല വസ്തുവിൻ്റെയും ആവശ്യമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ആ പരംശാന്തിയുടെ വൈബ്രേഷനിൽ നിന്നും പരമസുഖം കിട്ടും. പരംശാന്തി പടരും. പിന്നെ മനുഷ്യർ സ്വയം അടിക്കും. അവർ സ്വയം ദോഷി എന്ന് മനസ്സിലാക്കും. മനുഷ്യർ ശുദ്ധമായി സംസാരിക്കാൻ തുടങ്ങും. മനുഷ്യർ നന്നാകും. അതുകൊണ്ട് ഈ ലോകം മാറാൻ പോകുന്നു. അധിക സമയം നടക്കില്ല. ഇനി വരുന്ന കുറച്ച് സമയത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. എങ്ങനെ ദേഹത്തിൻ്റെ ആത്മകൾ വൈബ്രേഷൻ പടർത്തുന്നു. വളരെ സ്പീഡ് ഉണ്ടാകും. ഇപ്പോൾ വളരെ കുറവ് സമയത്തിൻ്റെ ഉള്ളിൽ പരംശാന്തിയുടെ വൈബ്രേഷൻ പടരും. നോക്കൂ, നോർത്ത് കൊറിയ വടക്കൻ കൊറിയ ഒന്നായി കൈകുലുക്കി. അമേരിക്കയുടെ ശത്രു നോർത്ത് കൊറിയ ഒന്നായി. ഡീ ന്യൂക്ലിയറൈസേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആലോചിക്കാൻ പോലും പറ്റില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നു 18/1 ശേഷം പരിവർത്തന കാര്യം തുടങ്ങും. 18/1/18 മുതൽ പരിവർത്തനത്തിൻ്റെ പ്രക്രിയ തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ പ്രാക്ടിക്കൽ നമ്മൾക്ക് തെളിവും കിട്ടുന്നുണ്ടല്ലോ. ദേഹത്തിൻ്റെ ആത്മകൾ പരംശാന്തിയുടെ വൈബ്രേഷൻ പടർത്തി ഓഗസ്റ്റിൽ. 2017 സ്റ്റിക്കർ ബാനർ ഇട്ടു. പിന്നെ അവർ 4 പുറവും പോയി. പരംശാന്തിയുടെ വൈബ്രേഷൻ പടർത്തി. അവർക്ക് സുഖം ശാന്തി കിട്ടും. പിന്നെ ഈ ലോകത്തിൽ വൈബ്രേഷൻ പടർത്തും. പിന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ. തീർച്ചയായും. ഇപ്പോൾ തുടക്കമല്ലേ. 18/1/2018 പരംശാന്തിയുടെ വൈബ്രേഷൻ സൂക്ഷ്മത്തിൽ പോകുന്നതിൻ്റെ റിസൾട്ട് 0.01% ആണ്. പിന്നെ മെല്ലെ മെല്ലെ 18/1 8%, പിന്നെ 19 ആകും. പിന്നെ പെട്ടെന്ന് സ്പീഡ് പിടിക്കും. പിന്നെ സ്പീഡ് പിടിച്ചാൽ ദേഹത്തിൻ്റെ ആത്മക്കളുടെ അടുത്ത് ഉണ്ട്. പിന്നെ ദേഹത്തിൻ്റെ ആത്മക്കൾ കർമാതീത അവസ്ഥയിൽ പോകും. പിന്നെ സ്വപരിവർത്തനത്തിൽ നിന്നും വിശ്വപരിവർത്തനം ചെയ്യും. ഇത് നടക്കാൻ പോകുന്നു. ഓക്കെ ബാപ്പുജി, വളരെ നന്നായി നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഫ്യൂച്ചർ ന്യൂ വേൾഡ് പാർട്ട് 1 & 2 നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇത് 10 ലക്ഷത്തിലും കൂടുതൽ പേര് കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാ ശ്രോതകളോടും ഇനി ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വീഡിയോവിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ 20-ലും കൂടുതൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ബന്ധപ്പെടാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ശ്രോതാക്കൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന എങ്ങനെ ബന്ധപ്പെടാം. ഇതിന് വേണ്ടി നിങ്ങൾ മുഴുവൻ വീഡിയോ കാണണം. പിന്നെ ലാസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തുറക്കൂ. അതിൽ നമ്പർ നിങ്ങൾക്ക് കിട്ടും. നമ്മളെ സമ്പർക്കം ചെയ്യൂ. മുഴുവൻ ജ്ഞാനം മനസ്സിലാക്കൂ. ഈ വീഡിയോവിനെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ കൂടുതൽ ജനങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യും. നിങ്ങൾ എല്ലാവർക്കും ധന്യവാദങ്ങൾ. ബാപ്പുജി, നിങ്ങൾക്ക് ധന്യവാദങ്ങൾ. പരംശാന്തി, പരംശാന്തി.